ഇറാൻ സൈന്യം പിടിച്ചെടുത്ത ബ്രിട്ടീഷ് എണ്ണക്കപ്പലിൽ 3 മലയാളികളുള്ളതായി സൂചന. കൊച്ചി കളമശ്ശേരി സ്വദേശിയായ ഡിജോ പാപ്പച്ചൻ കപ്പലിലുള്ളതായി ബന്ധുക്കളെ കപ്പൽ കമ്പനി വിവരമറിയിച്ചു. കപ്പലിന്റെ ക്യാപ്റ്റൻ കൊച്ചി പള്ളുരുത്തി സ്വദേശിയാണെന്നും വിവരമുണ്ട്. ഡിജോയുടെ പിതാവ് പാപ്പച്ചനാണ് ഈ കാര്യം അറിയിച്ചത്. ജോലിക്ക് കയറുന്ന സമയത്ത് ഡിജോ പറഞ്ഞത് 2 മലയാളികൾ കൂടി കപ്പലിൽ ഒപ്പം ജോലി ചെയ്യുന്നുണ്ടെന്നാണ്. ഒരാൾ ഫോർട്ട് കൊച്ചി സ്വദേശിയാണെന്നും അയാൾ കപ്പലിലെ ക്യാപ്റ്റനാണെന്നും ഡിജോ പറഞ്ഞിരുന്നു. തൃപ്പൂണിത്തുറ സ്വദേശിയായ മറ്റൊരാൾ കൂടി തനിക്കൊപ്പം ജോലി ചെയ്യുന്നുണ്ട് എന്ന് ഡിജോ പറഞ്ഞതായും പിതാവ് അറിയിച്ചു. കപ്പൽ വിട്ടയക്കുന്നത് സംബന്ധിച്ച് ബ്രിട്ടീഷ് സർക്കാരും ഇറാൻ ഭരണകൂടവും തമ്മിൽ ചർച്ചകൾ തുടരുന്നതിനിടെയാണ് പുതിയ വിവരം പുറത്തുവരുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ അറിയിച്ചു. കപ്പലിലുള്ളവരുടെ പട്ടിക ഇതുവരെ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിട്ടില്ല. കപ്പലിലുള്ള 18 ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്നും ഇവരെ വിട്ടുകിട്ടുന്നതിനുള്ള ശ്രമങ്ങൾ നയതന്ത്ര തലത്തിൽ തുടരുകയാണെന്നും വി മുരളീധരൻ പറഞ്ഞു. അതേസമയം ഈ വിഷയം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി ഹൈബി ഈഡൻ MP പറഞ്ഞു. മലയാളികളുള്ള വിവരം കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. വിവരം നാളെ ലോകസഭയിൽ ഉന്നയിക്കുമെന്നും ഹൈബി വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ ഇറാൻ കേന്ദ്രീകരിച്ച് നിലനിൽക്കുന്ന സംഘർഷ സാഹചര്യം കൂടുതൽ രൂക്ഷമാക്കുന്ന സംഭവമാണ് ബ്രിട്ടന്റെ എണ്ണക്കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത്. സൗദി അറേബ്യയിലേക്ക് പോവുകയായിരുന്ന സ്റ്റെനോ എംബറോ എന്ന കപ്പലാണ് ഇറാൻ കണ്ടുകെട്ടിയത്. മത്സ്യബന്ധന ബോട്ടിൽ ഇടിച്ചതിനെ തുടർന്നാണ് ഇറാൻ കപ്പൽ പിടിച്ചെടുത്തത് എന്നാണ് വിവരം. ഒരു മത്സ്യബന്ധന ബോട്ടുമായി കൂട്ടിയിടിച്ചതിനെ തുടർന്നാണ് കപ്പൽ കസ്റ്റഡിയിലെടുത്തതെന്നാണ് ഇറാൻ ഭരണകൂടം നിയന്ത്രിക്കുന്ന വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. കപ്പലിലെ 23 ജീവനക്കാരും ബ്രിട്ടീഷുകാരല്ലെന്നും സുരക്ഷാ കാരണങ്ങളാൽ ഇവരെ കപ്പലിൽ നിന്നും മാറ്റിയെന്നും ഇറാനിൽ നിന്നുള്ള റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ ഇറാനിലെ ബന്ദർ ബഹോനർ തുറമുഖത്ത് അടുപ്പിച്ചിരിക്കുകയാണ് കപ്പൽ. കടൽ ഗതാഗത നിയമങ്ങൾ ലംഘിച്ച് സഞ്ചരിക്കുകയായിരുന്ന കപ്പൽ തങ്ങൾ പിടിച്ചെടുക്കുകയായിരുന്നുവെന്നും അപകടകരമായ വിധത്തിൽ സഞ്ചരിക്കുന്ന കപ്പൽ മറ്റ് ബോട്ടുകളുമായി കൂട്ടിയിടിക്കാൻ സാധ്യതയുണ്ടായിരുന്നുവെന്നുമാണ് ഇറാന്റെ സൈനിക വിഭാഗമായ റവല്യൂഷണറി ഗാർഡ്സ് ഇന്നലെ അറിയിച്ചത്. നിയമ നടപടികൾ പൂർത്തിയാകും വരെ കപ്പൽ കസ്റ്റഡിയിൽ സൂക്ഷിക്കുമെന്നാണ് ഇറാൻ അറിയിക്കുന്നത്. ഏതാനും ദിവസം മുമ്പ് തങ്ങളുടെ കപ്പലിന് മുകളിലൂടെ പറന്ന ഇറാൻ ഡ്രോൺ തകർത്തതായി US ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ബ്രിട്ടീഷ് നേവി തങ്ങളുടെ കപ്പലുകൾക്ക് എസ്കോർട്ടും നൽകി വന്നിരുന്നു. എന്നാൽ കപ്പൽ പിടിച്ചെടുത്ത സംഭവത്തോടെ US ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാമെന്ന പ്രതീക്ഷ അസ്തമിച്ചു. US പുറമെ ഫ്രാൻസും ജർമ്മനിയും UK പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കപ്പൽ വിട്ടയക്കണമെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ആവശ്യം. ഇന്ത്യയുമായുള്ള പ്രശ്നമല്ല ഇതിനെല്ലാം അടിസ്ഥാനം എന്ന നിലയ്ക്ക് ഇന്ത്യക്കാരുടെ മോചനം പെട്ടെന്ന് സാധ്യമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. തർക്കം തുടരുന്നത് ഇന്ത്യയുമായല്ല, അതുകൊണ്ട് തന്നെ ജീവനക്കാരെ വിട്ടയക്കുന്ന കാര്യത്തിൽ അനുകൂലമായ സമീപനം ഇറാൻ സ്വീകരിക്കാനാണ് സാധ്യത. ഇന്ത്യയുമായുള്ള പ്രശ്നമല്ല ഇതിനെല്ലാം അടിസ്ഥാനം എന്ന നിലയ്ക്ക് ഇന്ത്യക്കാരുടെ മോചനം പെട്ടെന്ന് സാധ്യമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. തർക്കം തുടരുന്നത് ഇന്ത്യയുമായി അല്ല, അതുകൊണ്ട് തന്നെ ജീവനക്കാരെ വിട്ടയക്കുന്ന കാര്യത്തിൽ അനുകൂലമായ സമീപനം ഇറാൻ സ്വീകരിക്കാനാണ് സാധ്യത. ഇന്ത്യ ഇപ്പോൾ നയതന്ത്ര തലത്തിൽ തന്നെ ഇതിനുള്ള നടപടികൾ തുടങ്ങിയ സാഹചര്യത്തിൽ ഇതിൽ ഒരു അനുകൂലമായ സമീപനം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉടൻ തന്നെ ഉണ്ടായേക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.